இடி விட இது வளர சிம்பிளாயிட்டு செய்யாத சம்பவம். ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രയോഗമാണ്. അതായത് നമ്മൾ ഒത്തിരി ആപ്ലിക്കേഷൻ വന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യാം. ഈ തട്ട് തട്ടി കണ്ടോ അവിടെ നടിയ ഇത് വരണമെങ്കിൽ ഇതൊക്കെ തട്ടിയതിന് ശേഷം ഇത് ഉള്ളിക്കൂടെയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഇടിക്കുന്നു ഇത് വേണ്ട ഈ പൊസിഷനിൽ വന്നിട്ട് കണ്ട ഇത് ഈ ഇതിങ്ങനെ വന്ന ഈ ഇടിയോ കച്ചവട്ടൊക്കെ വരാം. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മൾ ഈ മുദ്രയിൽ ഈ ഭാഗത്ത് കൊടുക്കണേത് ഇത് കൊടുത്ത ആൾ നിന്നോടത്തേക്ക് തെറിച്ചു. ഇത്രയൊന്നുമല്ല ഇവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ വരെ പോവും, മർമ്മവും കയറും. മർമ്മം ഇവിടെ പ്രയോഗം കറക്റ്റ് വേണ്ടത് കൊടുത്താൽ അപ്പം തന്നെ ആളുടെ പരിപാടി കഴിയും. ഇത് മെയിനായിട്ടുള്ള ഒരു ആപ്പാണിത്. ഇത് ഏതാണെന്നുള്ളത് നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ കാണാം. ഈ സാധനത്തിൽ ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും ആൾ സഡനായിട്ട് വീഴുന്നത്. ഓക്കെ, മർമ്മ ഓടുവിദ്യ മർമ്മ ഓടുവിദ്യ എന്നുള്ള വിഷ ഞരമ്പ് സംബന്ധമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അത് ചെയ്താൽ ഉടനെ വളരെയധികം ബോഡി സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവും. മർമ്മ അനത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മർമ്മത്തെ പ്രയോഗിക്കുന്ന രീതികളാണ് മർമ്മ അനത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ തൊടുമർമ്മം 96 പിന്നെ പടുമർമ്മം 12 അതിലേക്കാൾ ഉപരി ചെയ്യുന്ന മർമ്മ പ്രയോഗങ്ങളാണ്. പല രീതിയിൽ നമ്മൾ കൈകൾ വെച്ച് മർമ്മത്തെ ചെയ്യുന്ന പ്രയോഗത്തെയാണ് നമ്മൾ വിഷ ഞരമ്പുകളിലും വിഷ തടങ്ങളിലും ഉള്ള മർമ്മങ്ങളെ മർമ്മത്തിൽ പല പല മുദ്രകൾ കൊണ്ട് പ്രയോഗിക്കുന്നു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോസ് ഡിസ്റ്റൻസിൽ അടിക്കുന്ന സമയത്ത് ഇത് കാട്ടി ഇത് കാട്ടി ഈ കൈ ഓൾറെഡി തട്ട് വരുമ്പോൾ ഞാൻ ഇൻസൈഡ് എടുക്കണം. കാല് പൊക്കാൻ ഈ കാലം കൊണ്ട് നമ്മളെ അടിക്കാൻ ഇട വരും. മറ്റേ കാലം കൊണ്ട് ചവിട്ടാൻ ഇട വന്നാലും ഈ ക്ലോസ് ഡിസ്റ്റൻസിലായതുകൊണ്ട് നമ്മൾ ഈ ഒരു ഉത്തര ഞണ്ട് പിടി ഉപയോഗിച്ചിട്ട് ഇവിടെ മർമ്മത്ത് പിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡാണ് കാണിച്ചത്. ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ വേരിയേഷൻ കാണിക്കാം. ഇത് അത്ര ഉള്ള സംഭവം ഇത് ഇങ്ങനെ നീണ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇതിപ്പോൾ ഇത് അഭ്യാസികളായതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. സ്ട്രൈറ്റ് ചെയ്ത് കാണിച്ച മാതിരി ഇതൊരു വലി വലിച്ച് ഇതുകൊണ്ട് ശരിയാക്കേണ്ടവരും. ഓക്കെ,